ഹായ് ഫ്രണ്ട്സ്, കേഡക് വുമണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയൊരു ഐറ്റംസ് ആണ് റെഡിയാക്കാൻ പോകുന്നത്, ചിക്കൻ ഫ്രൈ മസാല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കണം. അപ്പോൾ നമുക്ക് എല്ലാം ചിക്കൻ എടുത്തുകൊണ്ട് നല്ലോണം വരിഞ്ഞ്, അതായത് മസാല ഇതൊക്കെ നല്ല പുടിക്കുന്ന രീതിയിലാക്കിയാണ് നമുക്ക് നല്ല വരിഞ്ഞിക്കാണ്ടൊക്കെ ലെവലാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് മസാല കൂട്ടും. അപ്പോൾ മസാല ആദ്യം മസാല കൂട്ടിയിട്ട് നമുക്ക് അതിനാവശ്യമായ മസാല ഒരു ടീസ്പൂൺ മുളക്, ഇത് സാധാരണ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇതാക്കിയാൽ മതി. അത് ഫ്രീ ആക്കാനാണ്. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി. ഉപ്പ്, പിന്നെ നമുക്ക് ലേശം വെളിച്ചെണ്ണ, നമുക്ക് കുഴക്കാം പാകത്തിന്. ഇനി ഇത് നല്ലോണം ആദ്യം കൈകൊണ്ട് നല്ലോണം ഒന്നാണ്ട് ഇതാക്കിയിടണം. വലിയൊരു മസാല വേണ്ട, നമുക്കിനി മസാല നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്കിനി ഇത് നല്ലോണം കോഴിയിലിട്ടുകാണ്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ പോയ ഏകദേശം റെഡിയാണ്. പിന്നെ ഒരു സിമ്പിളായിട്ട്, അതായത് കൂടുതൽ മസാല കൊടുക്കരുത്, നൈസായിട്ട് നമ്മൾ മസാല കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിതൊരു മറ്റുള്ള മസാലയൊക്കെ റെഡി ആവുകയുള്ളൂ, ഇത് നമുക്ക് മൂടി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കനെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിലിട്ടാണ്ട് ഒന്ന് പൊരിച്ചെടുക്കാം, ഫ്രൈയാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ എണ്ണ ഏകദേശം ചൂടായിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ചിക്കനൊക്കെ ഇട്ടുകൊടുക്കാം. അപ്പോൾ ചിക്കനാണിത് നമ്മൾ മസാലയൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചതാണ്. അതിൻ്റെ ഇതുപോലെ വെച്ച് നല്ലോണം വരിഞ്ഞ് മസാലയൊക്കെ നല്ലോണം പൊടിച്ചിരിക്കണം. കുറഞ്ഞ മസാല കൊടുത്തുകൊണ്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രീ ആക്കിയാണ്ട് തട്ടിയൊക്കെ ഇട്ടിക്കാണ്ട് ഫ്രീ ആക്കി എടുക്കാം. ഒരു കോഴിയോട് 4 പീസായിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഒരു കഷ്ണം കൂടി ആയിട്ട് ഇത് പോകുന്നുണ്ട്, ചെറിയ പാത്രമായതാണ്. ഞങ്ങൾ നോക്കിയതനുസരിച്ച് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ആ അപ്പോൾ ഓക്കെ. ഇനി നമുക്കിത് ഇങ്ങനെ ചെറിയ തീയിലിങ്ങനെ ചെറുത്ത് വെന്തോട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളി ഇതൊക്കെ റെഡി ആയിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഉള്ളിയും കൂടി കട്ട് ചെയ്യാണ്ട് വാറ്റൊക്കെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ ഒന്ന് ലെവലാക്കിയാലേ ഉള്ളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല കൈനോട്ടോന്ന് നൈസായിക്കോട്ടെ, നൈസാക്കിയാണ് കട്ട് ചെയ്യാൻ നല്ലത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. നമുക്ക് ചെറുതായിട്ടൊന്ന് മറച്ചിട്ടില്ല, ചെറിയ വേവിൽ ഇതാക്കി മതി, അധികം വേവിച്ചൊന്നും വേണ്ട. ഇതിന് നമുക്ക് മസാലയിൽ ചെറുന്ന് വേവാനുള്ളതാണ്. എല്ലാം ഒന്ന് ഒറ്റ മാറ്റിരുന്നു. പിന്നെ ഇനി ഇനി ഇത് മറണ്ട ആവശ്യമില്ല. ഏകദേശം നല്ല ഇതളായിട്ട് അല്ലെങ്കിൽ നല്ല ഇതായിട്ട് നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. കുറഞ്ഞ മസാലയിലായതുകൊണ്ട് തക്കാളി ചണം കുറച്ച് തരുന്നത് പെട്ടെന്ന് ഇതായിക്കോളും. നമുക്കിനി അടുത്തത് ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്ര വാറ പാത്രം ഈ അടുപ്പിലാണ് കയറ്റിയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കണം. അതായിക്ക് ചിക്കൻ എടുത്ത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, നമ്മൾ ഹാഫ് വേവാണ്, ഹാഫ് വേവിൽ എടുക്കണമെങ്കിൽ അപ്പം ഒരു ട്രിപ്പും കൂടി കാട്ടാണ്ട് മഴ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ പുറത്ത് വെച്ചതുകൊണ്ട് മഴക്കാലമല്ലേ, നമുക്ക് ഇത് പെട്ടെന്നതായിരുന്നു. പിന്നെ കുറച്ച് അതിൻ്റെ ഒരു കവാടും അത് ഇതിൻ്റെ കൂട്ടി കൂടെ ഉണ്ട്. നമ്മുടെ കുളമ്പിന് മസാലയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ സെറ്റാക്കിയിരിക്കണം. ഇനി നമ്മൾക്ക് മസാല കൂട്ടിയാൽ മതി. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചത്, ഇതിലേക്കുള്ള കൂട്ടിൻ്റെ സാധനങ്ങളാണ് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചത്.
മൂന്ന് തക്കാളി പിന്നെ രണ്ട് ഉള്ളി രണ്ടര ഉള്ളി പിന്നെ ഏഴ് പച്ചമുളക് പിന്നെ ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചി മിക്സ് ആക്കിയാണ്ട് അടിച്ചു വെച്ചതാണ് പിന്നെ മൂന്ന് ഉണക്കമുളക് മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇല പിന്നെ പിന്നെ നെയ്യ് അതിലുള്ള മസാല അത് നമുക്ക് ഇടുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ പാത്രം ചൂടായിക്കണേ അപ്പോൾ നമുക്ക് ആദ്യം സ്വല്പം നെയ്യ് കൊടുക്കാം എനിക്ക് കുറച്ച് കൊളസ്ട്രോൾ കൂടുതലാണ് അപ്പോൾ നെയ്യ് കുറച്ച് വാങ്ങി പിന്നെ നമുക്ക് ഈ നമുക്ക് പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ ഉണ്ട് അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് കൂട്ടി കൊടുക്കാം നമുക്ക് ടേസ്റ്റിനും കളറിനൊക്കെ തന്നെ ആ വെളിച്ചെണ്ണയ്ക്കാൻ നന്നാകാം എണ്ണ ചൂടായിക്കണേ അത് നമുക്ക് അതിൻ്റെ മൂന്ന് മുളക് ആദ്യം ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം മുളക് പൊട്ടിയിടാം അപ്പോൾ ചൂട് ക്ലിയർ ആയിക്കണം അപ്പം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരലും കൂടി അരച്ചത് ചേർത്തി കൊടുക്കാം ഇത് നല്ലോണം ഇളക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുന്ന സാധനമാണ് വെളുത്തുള്ളി പെട്ടെന്ന് അടി പിടിക്കും ഇത് കമ്മി നോക്കി കൂടിയതാണ് ഇത് നമ്മൾ കമ്മിയാക്കി കൊടുക്കാം നമുക്ക് തക്കാളി പച്ചമുളകും ചേർത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഒരു ഏകദേശം ഒന്ന് വേണ നല്ലതാണ് എന്താ വെച്ചാൽ നമുക്ക് തക്കാളി ഇത് തോക്ക് പോലെ ആദ്യമൊന്നും നല്ലോണം ഉടഞ്ഞ് ലെവലാവണം എന്നിട്ട് നമുക്ക് ഉള്ളി ചേർക്കാൻ പറ്റുള്ളൂ നമുക്ക് ഉള്ളി തക്കാളി ലൂസാകാനും വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്തി കൊടുക്കാം അപ്പോൾ എന്നാൽ വെള്ളം പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് ഉടഞ്ഞു കൊടുക്കും ഉപ്പ് ചേർത്താൽ നമുക്കതൊന്ന് നല്ല ഇളക്കിയാണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം ചെറിയ തീയിൽ വെച്ചാലേ സോസ് പോലെ ഇങ്ങോട്ടായി വരും അപ്പോൾ നമുക്ക് തക്കാളി നല്ല ഉസാദം ഇങ്ങോട്ട് ഇപ്പോൾ ഏകദേശം ലൂസ് അയക്കണം ഉടഞ്ഞിരിക്കണം സോസ് പോലെ അയക്കണം ലൂസിലാണ് ഇനി നല്ലോണം ഇനി നമുക്ക് അയക്കാം നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ തരാം അപ്പോൾ അതൊന്ന് ഇളക്കിയാണ് നമുക്ക് ഉള്ളിയും ചേർത്തി കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലും ഇങ്ങോട്ട് കൊണ്ടുവരാം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഇളക്കിയാണ്ട് മസാല ചേർത്തതിൻ്റെ ദിവസം ഒന്ന് വേണ വരെ ചെറുതായിട്ടൊന്ന് വാടണ വരെ വെച്ച് കൊടുക്കണം നമുക്ക് ഉള്ളി നമുക്ക് ഏകദേശം ഉള്ളിക്ക് ഒന്ന് തക്കാളി എന്നൊക്കെ നന്നായിട്ട് ഒന്ന് തമ്മിൽ ചേർന്ന് കിട്ടുക അപ്പം ഇനി നമുക്ക് അയക്കുള്ള ചേർക്കുള്ള മസാലകൾ നമുക്ക് ചേർത്തി കൊടുക്കാം ഇത് മുളകിനോട് നമുക്ക് കൂടുതൽ താല്പര്യം കുറവായതാണ് നമുക്കിപ്പോൾ മുളക് കുറച്ച് ഇടണമല്ലോ അത് ഉണക്കമുളകും പച്ചമുളകും മുളക് പൊടി ആകുമ്പോൾ എല്ലാം പൊടി ആകുമ്പോൾ ഇത് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മതി പിന്നെ നമ്മൾ കുട്ടികളും കഴിക്കണമല്ലോ അപ്പോൾ ഇനി അതിക്ക് മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇതിക്ക് പിന്നെ മറ്റുള്ള കൂട്ടുകളൊന്നും ഇതിൽ കൂട്ടി കൊടുക്കാൻ പാടില്ല ഏത് ചിക്കൻ മസാല അതിലൊന്നും ഇതിക്ക് നമ്മൾ ചേർത്തി കൊടുക്കാൻ പാടില്ല നമുക്ക് കുറച്ച് പച്ചമല്ലി പിന്നെ രണ്ട് ഏലക്കായ കുറച്ച് കറാമ്പട്ട അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിലേക്കുള്ള കൂട്ട് ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഇത് ഇറച്ചി കിട്ടിയ ഒരു ലെവലിൽ ആയതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട്
ടേസ്റ്റ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങന്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ഒക്കെ ഇതിലേക്ക് ചേർക്കുന്ന നേരത്തെ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ ചെറിയ തീയിൽ നമുക്ക് ഇതിങ്ങനെ കുറച്ച് നേരം അടിച്ചു വെക്കാം. അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ഇളക്കി കൊടുത്താലേ അടി പിടിക്കാതെക്കാൻ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിക്കാണ്ട് ഒന്ന് മൂടിയാ ചെയ്യാണ്ടേ അടുത്ത ഇതിൽ നമുക്ക് ചിക്കൻ എടുത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഇങ്ങനെ സ്മെല്ലൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഏതായാലും നമ്മൾ കൈക്കോള് വന്ന് ചുമ്മാടെ കാത്തിക്ക ചരണ്ടി വെച്ച തേങ്ങയാണ് അതിലേക്ക് കൂട്ടി കൊടുക്കാണ്. നമുക്കൊന്ന് ഇളക്കിക്കാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് അതിൻ്റെ ശേഷം നമുക്ക് ചിക്കൻ ചേർത്തി കൊടുക്കാം. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പുളിപ്പോൾ വാവാൻ വീട് ഒരു 10 മിനിറ്റ് പരിപാടി തീരും. ഇനി മസാലയൊക്കെ ഏകദേശം ഉള്ളത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കനെ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാല ചെറിയ തീലിങ്ങൊക്കെ ഇടുന്നോട്ടെ. എന്നിട്ട് നമുക്ക് അത് കോഴിക്ക് കയ്പ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. നമുക്ക് പാചകത്തിനുള്ള വെള്ളം ചേർക്കണം. ചോറ് ആയിക്കണോ? ചോറ് 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 ഇതൊക്കെ ചോറ് കൂട്ടിയാണ് കഴിച്ച് കാണിണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം റെഡി ആയിക്കണം. അപ്പൊ ഇനി ഇത് നമുക്ക് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഏകദേശം ഉഷാറായിക്കണം. ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണല്ലോ. ഉഷാറാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് സാധനം. സാധനമൊക്കെ വേവൊക്കെ ക്ലിയർ ആണ്. എന്താണ് ഇത്? ഇതാണ് സാധനം. അപ്പം നമുക്ക് ചോറോ ചോറായിട്ട് ചോറ് അല്ലെങ്കിൽ പൊറോട്ട അയക്കണമെങ്കിൽ പൊറോട്ടയും കൂട്ടിയാണ് നമുക്കിത് കഴിക്കാം. അപ്പോൾ അതുവരെ ഒരു മീറ്റിംഗ് റെഡി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. റെഡി ആയിക്കോട്ടെ. ഓക്കെ, നമ്മൾ ആ ചിക്കനൊക്കെ റെഡിയാണ്. അപ്പം നമ്മൾ ആ ചിക്കനെ ചിക്കൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ചോറ്റക്കാണ് ഇപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ നമ്മളിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയണമല്ലോ, എന്താ പാടി എങ്ങനെ അതിൻ്റെ പുതിയ രീതികളൊക്കെ സംഗതി കിടക്കിയിരിക്കണം. അപ്പോൾ ഇപ്പോൾ പുറത്തെല്ലാം മായിയാണ്. നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ഇരുന്നിക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒന്ന് വെച്ച് കൊടുക്കാം. സൂപ്പറാണ്, സ്വാഭാവികമാണ്. ഇത് കണ്ടില്ല പോയിൻ്റൊക്കെ. ഇതിങ്ങനെ പൊരിക്ക് കഴിഞ്ഞാൽ ഈ ലെവല് കിട്ടുന്നില്ല. എന്നാ അവസ്ഥ ഉഷാറൊന്നും അല്ലാതെ പാടപ്പെട്ട് നമുക്കൊന്നും കുഴച്ച് കുഴച്ച് അത് പറയുക. തൈര് നല്ലതാണ്, ഗ്രഹിക്കുന്നല്ല മൊത്തത്തിൽ എപ്പോഴും നല്ലതാണ്. സൂപ്പറാണ്, സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടതുപോലെ ഇനി കാണാറുള്ളത് എല്ലാവരും നമ്മളെ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യാം, ഷെയറും ചെയ്യാം. ഇപ്പൊ അപ്പം കൂടി ഒന്ന് കഴിച്ചോളട്ടെ. നല്ല സൂപ്പറായിരിക്കണം. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി പരിചരിക്കുക, നല്ലോണം ഫുഡ് കഴിക്കുക. നല്ല തണുപ്പാണ്. ഓക്കെ.